മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, സഭയുടെ ആരാധനാക്രമ മത്സരത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. ഇന്ന് ഈ ദിവസം പലതുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മതബോധന വർഷം ആരംഭിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം ഇരുന്നു കൊണ്ട് ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ട് കുറച്ചുപേരെങ്കിലും എന്ന് എനിക്കറിയാം. ഈ ബലി കൂടുതൽ വിശുദ്ധിയോടെ നമുക്ക് അർപ്പിക്കാം. നമ്മളായിരിക്കുന്ന ഭവനങ്ങളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മളുടെ വീടിനെയും നമ്മളുടെ പറമ്പിനെയും എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വർഷത്തെ മതബോധനം ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലേക്ക് വളർത്തുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബലിയാണ് വിശ്വാസത്തിൻ്റെ കേന്ദ്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സൺഡേ സ്കൂളിനെയൊക്കെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ മതബോധന വർഷം ഏറ്റവും കൂടുതൽ വിശ്വാസ വളർച്ചയ്ക്ക് ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് ഈ ബലിയിലേക്ക് കടക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടി ബലി അർപ്പിക്ക. ചിതരായി തീർന്നീട നവമൊരു പീഠമൊരു കീട, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമൻ പാകയണച്ചീട. അന്നാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനോ ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ
സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥിതനാം താതാമി നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ നിറവേറണമേ ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ ആത്മജനും ഭൂവായ്ക്കും സ്തുതി എന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേനന വരദം ജി
സ്വർഗസ്ഥിത നാം താദാമിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാനി തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാറിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. മർത്യനു നിൻ
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനനമോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നാ സമാധാനമോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 2:18-26 വരെയുള്ള തിരുവചനങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കർത്താവ് തന്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാകുകയും തന്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. വടക്കുനിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ആട്ടിപ്പായിക്കും. വരണ്ടു വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും. അവന്റെ സൈന്യത്തിന്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും. തന്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക, കർത്താവ് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട, മേച്ചിൽപ്പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു, വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു, അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്ച്ചു തരും. മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വീട്ടിൽ വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തിയടയും. നിങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായി കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. ോ
ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരൻ, പൗലോസിലെ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 2 വചനങ്ങൾ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കുന്നു. നാം ആയിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരുകയാകാൻ പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ നാം അറിയുന്നു, കഷ്ടത സഹനശേഷി ഉളവാക്കുന്നു. സഹനശേഷി സ്വഭാവമേന്മയും സ്വഭാവമേന്മ പ്രത്യാശയും. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ോടെന്നും പ്രാർത്ഥിക്കുന്നു.
ശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16 വാക്യങ്ങൾ 12 മുതൽ. ഇനിയും ഏറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളവയെല്ലാം എൻ്റേതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുട്ടികളെ, ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളാണ്. ഈ തിരുനാളിനെ ആസ്പദമാക്കിയുള്ള തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പരിശുദ്ധ ത്രിത്വം എന്നത് സഭയുടെ വലിയ ഒരു രഹസ്യമാണ്. ഈ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കാൻ, പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇതേവരെ നമുക്ക് സാധിച്ചിട്ടില്ല. സഭയിലെ പല രഹസ്യങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ടാണ് അഗസ്റ്റിൻ പുണ്യാളം പറഞ്ഞത്, ഗ്രഹിക്കാൻ പറ്റുന്നത് ഗ്രഹിക്കുക, അഗ്രാഹ്യമായവയുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ ശിരസ്കരാകാം, ശിരസ് നമിക്കുക. പണ്ട് ഞാൻ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ത്രിത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരു അധ്യാപകൻ ഒരു ഡിസ്പ്ലേ ചെയ്തു. ഒരു റബ്ബർ കാ എടുത്ത് ഞങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ റബ്ബർ കായ്ക്ക് അകത്ത് അല്ലെങ്കിൽ മൂന്ന് കായുണ്ട്, പക്ഷേ ഈ മൂന്ന് കായും വേറെ വേറെയല്ല, ഒന്നാണ്, ഒറ്റയായിട്ട് നമ്മൾ കാണും. മൊത്തമായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഇതിനെ റബ്ബർ ക എന്നാണ് വിളിക്കുന്നത്, പക്ഷേ ഇതിനകത്ത് മൂന്ന് കായും. എങ്കിലും അതൊക്കെ വളരെ അപര്യാപ്തമായ ഉദാഹരണങ്ങളാണ്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ഇന്ന് സംസാരിച്ചപ്പോൾ തിരുവചനം നമ്മളോട് പറഞ്ഞത്, എന്നിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങൾക്ക് തരും, ഞാൻ പിതാവിൽ നിന്ന് സ്വീകരിക്കും, അതിനുശേഷം എന്നിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങൾക്ക് തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മൂന്ന് പേർക്കും സഭാചരിത്രത്തിൽ ഡ്യൂട്ടികളുണ്ട്. ഇന്ന് പഴയ നിയമകാലത്ത് മുഴുവൻ ദൈവമാണ് പ്രതിഫലിച്ചുകൊണ്ടിരുന്നതെങ്കിൽ, പുതിയ നിയമകാലത്തേക്ക് വരുമ്പോൾ ദൈവം മനുഷ്യനായി അവതരിച്ച ഈശോ വന്നു. ഈശോ ഈ ലോകത്തിൽ ചുറ്റി നടന്ന്, പാലസ്തീനായി ഉടനീളം ചുറ്റി നടന്ന് നന്മ പ്രവൃത്തികൾ ചെയ്തു. ഈശോ മരിച്ചു, ഉയർത്തു, സ്വർഗത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് വീണ്ടും പരിശുദ്ധാത്മാവ് വരികയാണ്. ഇന്ന് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ്. സഭാ അധികാരികളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ പിതാവിനും പുത്രനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, പരിശുദ്ധാത്മാവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പണ്ട് ഒരു വിശുദ്ധൻ കടൽക്കരയിലൂടെ ത്രിത്വത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നടക്കുകയാണ്, ത്രിത്വത്തിൻ്റെ പൊരുളഴിക്കാൻ ശ്രമിക്കുകയാണ്.
അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് കടൽക്കരയിലിരുന്ന് ഒരു കക്കാച്ചിപ്പി കൊണ്ട് വെള്ളം കോരി ഒരു കുഴിയിലേക്ക് ഒഴിക്കുകയാണ്. കുഞ്ഞിനോട് ചോദിച്ചു, നീ എന്തെടുക്കുന്നു? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം പറ്റിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ആ വിശുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കിതെങ്ങനെ സാധിക്കും? അസാധ്യം. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, അങ്ങ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ത്രിത്വത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അസാധ്യം എന്നാണ് ആ കുഞ്ഞ് പറഞ്ഞത്. ആ കുഞ്ഞ് മറ്റാരുമല്ല, ദേവദൂതനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും ത്രിത്വത്തെക്കുറിച്ച് ഒത്തിരിയേറെ നമ്മൾ പഠിക്കുന്നുണ്ട്. എത്ര പഠിച്ചാലും അതിൻ്റെ ആന്തരികമായ പൊരുളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പലപ്പോഴും സാധിക്കുകയില്ല. ത്രിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയാണ്. സ്നേഹമാണ് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ത്രിത്വത്തെ വെൽഡ് ചേർത്ത് വച്ചിരിക്കുന്നത് സ്നേഹമാണ്. ഈ കൂട്ടായ്മ കുടുംബ ജീവിതക്കാരോട് പറയുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയുടെ മാതൃകയാണ് ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ എന്ന് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ത്രിത്വത്തിൻ്റെ തിരുനാളിൽ നമുക്ക് ഈ സ്നേഹക്കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിക്കാം. നമ്മളുടെയൊക്കെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴി ഈ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ പോലെ അപ്പനും അമ്മയും മക്കളും ഇഴുകിച്ചേരുന്ന ഒന്നായിത്തീരുന്ന ഒരു സ്നേഹക്കൂട്ടായ്മയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ത്രിത്വത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് തുടർന്നുള്ള കർമ്മങ്ങളിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പന്തക്കുസ്താ തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠമെത്രാപുരിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപുരിത്തായെയും ഞങ്ങളുടെ പിതാവ് മരുതീക്ഷണമായ മാർ ലോറൻസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവീക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. നല്ലതുപരാനെ, ഞങ്ങളുടെ ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മതബോധന വർഷം ആരംഭിക്കുന്ന ഈ ദിവസം ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. അവരെ പരിപാലിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. എല്ലാ മക്കൾക്കും
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ധാരാളമായി ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ലതുമ്പുരാനെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ലോകത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന മഹാമാരിയെ നിർവീര്യമാക്കണമേ. ഈ ലോകത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളായിരിക്കുന്ന സംസ്ഥാനത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും എല്ലാം രോഗവിമുക്തമാക്കാൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് ശ്രീഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. Mm-hmm.
വലിയവരൊപ്പം കത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മോഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ബുദ്ധിതരായിടുവാ കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങയ്ക്കർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിയേക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി നിറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും നാഥനായ ദൈവം നിന്റെ സ്തുതി ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ പ്രാർത്ഥിക്ക. സമാരമിത്രാനമായി നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവയുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവയുടെയും ഓർമ്മ ആചരിച്ചുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവിൻ. മിഷിയാട് സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണ കർത്താക്കളെയും സത്യത്തോട് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുവിൻ. മിഷിയാട് കൃപയായ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാണമാകട്ടെ. കർത്താവെ ആസ്വദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും ബലഹീനരുമായിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, മിശിഹയുടെ സ്നേഹത്തിനങ്ങളെ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കുന്ന ദൗത്യത്തിന്റെ ശുദ്ധിയോടും കൂടെ കർത്താവിനെ നിന്ന് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആധാർപരം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന വിശ്വസിച്ച് അപേക്ഷിക്കുകയും ജനകമാരെ സമകുദാശയപ്പെടുന്നു. പുരോഹിതൻ തദ്മാത്സം വഴി സമാധാന സമൃദ്ധമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകളുടെ താഴ്ത്തി വിചാരങ്ങൾ ചോദ്യത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രയോട് ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ക്രൂഹാദൻ സഹവാസവുമി ചരാചര കർത്താവ ദൈവത്തിനു ബലി അർപ്പിപ്പു ന്യായവുമാണതു സമാധാനമോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടിയിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും മരുവികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരുവികളുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ ആ
പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വെണ്ണും നിറയും കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു. വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീച്ച നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചുപോയ ഞങ്ങളെ സംതരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഹൃദയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനമോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൂരത്തിക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ മാർ ജോർജ് മെത്രാപ്പൂരത്തിക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേരദർശനുമായ മാർ ലോറൻസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായപ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിയർഗമായുധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തു നിൽക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്ക് വേണ്ടിയും അവരെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മതാധ്യാപകർക്ക് വേണ്ടിയും കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും എല്ലാ അഭ്യുതകാംക്ഷികൾക്ക് വേണ്ടിയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദേവമാതാവായ കനികാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവണ്ണിനെ സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണം. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, ബന്ധുക്കന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്മാതി തീർന്ന എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധരെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും വലിയരും ക്ലേശരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകരുമായി ശംശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദേവികുമാര രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശബരായ യാത്രപുറം പ്രാർത്ഥിക്കുവിൻ സമാധാനമോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കൃപാനിയിൽ ഇവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശ്രദിക്കുകയും ബോധത്തിലേരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങൾ വർദ്ധിക്കും, പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള പ്രത്യാശിക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ലോകമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയം ബിസ്മ്യാഹുമായ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യവരിച്ചത് കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാന ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനത്വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രേഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായി ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറഞ്ഞതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ മലമായ ശരീരത്തിലെ രസങ്ങളെ നമുക്കെല്ലാവരും ഭക്തിയോട് സമീപിക്കാം. അനുജാതലോകനശോധനത്തോടെ അപരാധങ്ങളെ തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ട് സഹോദരരെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സ്ഥലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതലം കലഹങ്ങളും അടിഞ്ഞ ഞങ്ങളുടെ മനക്ഷാശിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലെ ദ്വേഷത്തിന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പരിത്യരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പടയ്ക്കത്തോടും കൂടെ ദിവ്യരസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഇരുപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനമോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാണുവരും ക്ഷമിക്കണമേ. മഹാരാജ്യത്തിൽ സകല വിശുദ്ധരോടും വന്ദിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യവർ ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിയേർന്നങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ എന്നേക്കും അങ്ങയുടേതാകുന്നു. ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരണം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങടേതാകുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധർ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോട് പ്രതികരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാജ്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് വിശ്വംസികാട് കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങൾ വർദ്ധിപ്പിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നിധിയിൽ സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. പാപമോചനം വേദത്തെ
പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്ത സുത്വരവും വിശുദ്ധവും ചെയ്താത്തവും ദൈവമായ രസങ്ങളെ സമീപിച്ച് ഇവയെ പൊങ്കളും യോഗ്യരവിട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുന്നതിനും നിത്യജീവന്റെ അച്ചാരമായ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എപ്പോഴും സ്തുതിയുണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പവിത്രീകരിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും ചെയ്ത ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ രക്ഷിച്ചങ്ങേ തിരുസുതനാ നൽകി റൂഹ ദാനങ്ങൾ ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ പാടാം ദൈവസ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുമ്പിൽ പരിപാവനമീയാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. രക്ഷക കൃപയും താതൻ സ്നേഹവും ഒപ്പം ക്രൂഹാതൻ സഹവാസവും ഉണ്ടാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവകയിലെ മധുബോധന വർഷം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. മധുബോധനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്കറിയാം. സീറോ മലബാർ സഭയിൽ ഈ വർഷം മധുബോധന ക്ലാസുകൾ ടി വി ചാനലുകളിലൂടെ നടത്തുകയാണ്. ഏറ്റവും ആകർഷകമായ രീതിയിൽ സീറോ മലബാർ സഭയിലെ പ്രഗത്ഭരായ മതാധ്യാപകർ ഒരുങ്ങി എടുക്കുന്ന ഈ ക്ലാസുകളിൽ നമ്മുടെ എല്ലാ കുട്ടികളും അതിൽ പങ്കെടുക്കണം. ഓരോ ചാനലിൻ്റെയും സമയം ക്രമീകരിച്ചിട്ടുണ്ട്. ഷാലോം ടി വിയുടെ, ഗുഡ്നെസ് ടി വിയുടെ, ഷെക്കീന ടി വിയുടെ ഒക്കെ സമയം ടൈം ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും യോജ്യമായ സമയം ക്രമീകരിച്ച് ആ ചാനൽ നിങ്ങൾക്കില്ല കിട്ടുന്നില്ലെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും കുട്ടികളോടൊപ്പം ഇരുന്ന് ആ മതബോധന ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങളെല്ലാവരും മതാധ്യാപകരും ഒക്കെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളോടൊപ്പം നിങ്ങളും ഉണ്ടായിരിക്കുക, നല്ലതാണ്. കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ മതബോധന വർഷം കൂടുതൽ ഊർജ്ജസ്വലതയോടെ നമുക്ക് നടത്തണം. കൂടുതൽ വിശ്വാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. കാരണം ഇന്ന് ബാഹ്യ ലോകത്ത് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടി
പല പ്രതിലോമ ശക്തികളും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണം. നമുക്ക് വിശ്വാസത്തിൽ അവരെ നമുക്ക് വളർത്തണം. എത്ര പ്രതിലോമ ശക്തികൾ ഉയർന്നാലും അവയെ തകർക്കത്തക്ക രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമുക്ക് വിശ്വാസം കുത്തിവെക്കണം. അതുകൊണ്ട് നമുക്ക് ഈ വർഷം വളരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയിൽ വളരെ നല്ല രീതിയിൽ ഈ വധബോധന വർഷം ആരംഭിക്കാൻ വേണ്ടി നിന്ന് ശ്രമിക്കാൻ നമുക്കൊരു പ്രാർത്ഥനയല്ലി ഞാൻ തിരുതെളിച്ച് ഈ വർഷം ഉദ്ഘാടനം ചെയ്യുകയാണെന്നുള്ളതും വരാനെ ഈ വർഷത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുട്ടികളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്ന ഞങ്ങളുടെ മതാധ്യാപകരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രൂപതയെയും രൂപതാധ്യക്ഷനെയും ബഹുമാനപ്പെട്ട വൈദികരെയും സമർപ്പിതരെയും ഒക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ്, സ്വർഗത്തിലെത്തിച്ചേരുക. സ്വർഗമാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്വർഗത്തിലെത്തിച്ചേരാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ജീവിതമാണ് ഈ ലോകത്തിലെ. ആ ജീവിതത്തിന് കറപുരളാതെ, ആ ജീവിതത്തിന് കളങ്കമേശാത്തെ വിശുദ്ധിയിൽ വളരാൻ വേണ്ട എല്ലാ കൃപകളും ഞങ്ങൾക്ക് തരണമേ. വിശുദ്ധിയിൽ വളരണമെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസം വേണം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ വർഷത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കൂടുതൽ ആഴത്തിൽ ജീവിക്കുവാൻ വിശ്വാസത്തിൽ ജീവിക്കാൻ വേണ്ട കൃപ നന്ദി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം നമുക്കിപ്പോൾ പാടാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വലിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റണമേ. അങ്ങയോടുകൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. രോഗരക്ഷകനായ ഈശോയെ അങ്ങനെ പുരോഹിതരെയും വൈദിക ശുശ്രൂഷരെയും വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.